ചെറുകിട വ്യവസായ അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തിയ സർവേയിലാണ് ലോക്ക്ഡൌൺ സൃഷ്ടിച്ച ആഘാതത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നത്. 14 ജില്ലകളിലെ 280 യൂണിറ്റുകളിലാണ് സർവേ നടന്നത്. ലോക്ക്ഡൌണോടെ ഭൂരിഭാഗം വ്യവസായശാലകളിലും വിൽപ്പന 65% ഇടിഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു. അതിർത്തികൾ അടയ്ക്കുകയും ചരക്ക് നീക്കം നിലയ്ക്കുകയും ചെയ്തതോടെ 60% യൂണിറ്റുകളിലും അസംസ്കൃത വസ്തുക്കൾ കിട്ടാതായി. ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നല്ലൊരു പങ്കും നാട്ടിലേക്ക് മടങ്ങിയതോടെ ഉൽപ്പാദനം പുനരാരംഭിക്കാൻ പുതിയ തൊഴിലാളികളെ കണ്ടെത്തേണ്ട സ്ഥിതിയാണ് പലയിടത്തും. കോഴിക്കോട്ട് മാത്രം 500 പാദരക്ഷാ നിർമ്മാണ യൂണിറ്റുകളാണ് പ്രതിസന്ധിയിലേക്ക് വീണത്. ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലാണ് ഈ മേഖലയിൽ ഏറ്റവുമധികം ഉൽപ്പാദനം നടക്കാറുള്ളത്. പ്രതിസന്ധി കണക്കിലെടുത്ത് ചെറുകിട വ്യവസായ മേഖലയെ സർക്കാരിന്റെ കോവിഡ് ആശ്വാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യം. കോവിഡ് പാക്കേജിന്റെ ഭാഗം 20,000 കോടി മാറ്റിവെച്ചതിൽ 2,000 കോടി രൂപ ഈ മേഖലയ്ക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതേപോലെ തദ്ദേശ സ്വയംഭരണ മന്ത്രിയുടെ ഈ മാർച്ച് ഏപ്രിൽ മാസം പുതുക്കേണ്ട എല്ലാ ലൈസൻസുകളും 1 വർഷം നീട്ടിത്തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വരുമാനം പൂർണ്ണമായി നിലച്ചെങ്കിലും തൊഴിലാളികൾക്ക് വേതനം നൽകുന്നതിൽ വീഴ്ച വരുത്തരുതെന്നാണ് സർക്കാർ നിർദ്ദേശം. ഈ സാഹചര്യത്തിൽ ബാങ്കുകളിൽ നിന്നും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും എടുത്ത വായ്പയിന്മേൽ 1 വർഷത്തെ മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്നും ചെറുകിട വ്യവസായികൾ ആവശ്യപ്പെടുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.